കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ നെഹ്റു കുടുംബത്തിലെ ആരും മത്സരിക്കില്ലെന്ന് സൂചന. റായ്ബറേലിയിൽ മത്സരിക്കില്ലെന്ന് പ്രിയങ്ക വാദ്രയും അറിയിച്ചതോടെ മറ്റ് പേരുകൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. സുപ്രിയ, ശ്രീനേത്, പവൻ ഖേര എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ ഉയർന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലങ്ങളാണ് റായ്ബറേലിയും ഒപ്പം അമേഠിയും എല്ലാം തന്നെ. അവിടെ അമേഠിയിൽ 2019 രാഹുലിന് വലിയ പരാജയം സ്മൃതി ഇറാനിയോട് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒപ്പം 2024 എത്തുമ്പോൾ വീണ്ടും ഒരു 5 കൂടി പിന്നിടുമ്പോൾ ഉണ്ടായിരുന്ന ഫലം റായ്ബറേലിയിലും അമേഠിയിലും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മറ്റു മണ്ഡലങ്ങളിലും ഇന്നില്ല എന്ന തിരിച്ചറിവാണ്. ഈ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാനില്ല എന്ന തീരുമാനം രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബം എടുക്കാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ വിഷയം സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അമേഠിയിലേക്കില്ല എന്ന് രാഹുലും റായ്ബറേലിയിൽ മത്സരിക്കില്ല എന്ന് പ്രിയങ്കയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റായ്ബറേലിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ആകെ 2 മാത്രമാണ് അവിടെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരു തവണ ജനതാ പാർട്ടിയും ഒരു തവണ ബി ജെ പിയും അവിടെ വിജയിച്ചിട്ടുണ്ട്. അതിന് നേരത്തെ ഇന്ദിരാഗാന്ധിയും അതിനു മുമ്പ് ഫിറോസ് ഖാന്തിയും, ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്നാരായണനും ജനതാ പാർട്ടിയുടെ രാജ്നാരായണൻ വിജയിക്കുകയും ഒപ്പം അരുൺ നെഹ്റുവും ഏറ്റവും ഒടുവിൽ 2004 മുതൽ 2019 വരെ സോണിയാഗാന്ധിയും പ്രതിനിധീകരിച്ച മണ്ഡലമാണ് റായ്ബറേലി. അമേഠി ആകട്ടെ 2004 മുതൽ 2019 വരെയും രാഹുൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിൽ പോലും മത്സരിക്കാനുള്ള ആത്മവിശ്വാസം നെഹ്റു കുടുംബത്തിനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 2019 രാജ്യത്തൊട്ടാകെയും ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അംഗങ്ങളെ പോലും ലോക്സഭയിൽ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ആകെയുള്ള 80 കഴിഞ്ഞ തവണ 64 പിടിച്ചെടുത്തുകൊണ്ട് വലിയ കരുത്ത് ബി ജെ പി കാണിച്ചിരുന്നു. ഇത്തവണ 80-80 ബി ജെ പി നേടുമെന്ന വലിയ പ്രഖ്യാപനം യു പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തുകയും ചെയ്തിരുന്നു. ഇക്കാരണങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പരാജയപ്പെടുമെന്ന ഭീതി, ഇവയാണ് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്ന, നേരത്തെ സുരക്ഷിത മണ്ഡലമായിരുന്ന അമേഠിയിലും റായ്ബറേലിയിലും ഉൾപ്പെടെ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്നാണ് സൂചന. ആതിരാ.